ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, സീനിയർ സഞ്ചാരി മാർ ഗ്രിഗോറിയസ് ബാവ തിരുമേനിയുടെ തിരുശേഷിപ്പിന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ പ്രസിദ്ധിയാർജിച്ച പരുമല പള്ളിയിൽ നിന്നും സുപ്രസിദ്ധ സിനിമാ താരമായിരുന്ന ആറന്മുള പൊന്നമ്മയുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആറന്മുളയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്ഥസാരഥി ക്ഷേത്രം വളരെ പേരും പെരുമയും ആർജിച്ചതാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളസദ്യ, ആറന്മുള കണ്ണാടി എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ക്ഷേത്രം. നമുക്ക് ക്ഷേത്രത്തിലെ വിവിധ കാഴ്ചകൾ കാണാം, ചരിത്രം മനസ്സിലാക്കാം, ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ സുഹൃത്തുക്കളെയും ആറന്മുള ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തിപുരസരം സീനിയർ സഞ്ചാരി ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സീനിയർ സഞ്ചാരി പത്തനംതിട്ട പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കാണുന്നതിനു വേണ്ടി യാത്ര തുടർന്നു. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള കണ്ണാടി എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലമാണ് പാർത്ഥസാരഥി ക്ഷേത്രം കൊണ്ട് ധന്യമായിട്ടുള്ളത്. ആറന്മുള പൊന്നമ്മ എന്ന പ്രശസ്ത സിനിമാ താരത്തിന്റെ ജന്മനാട്. വലിയ ചുറ്റുമതിലുള്ള ക്ഷേത്രത്തിന് നാലു ഭാഗത്തും ഗോപുരങ്ങളുണ്ട്. ഞാനങ്ങനെ ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കടന്ന് ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് നടന്നു. ഇതിൽ കിഴക്ക് ഭാഗത്തെ ഗോപുരനടയിൽ നിന്നും താഴേക്ക് 18 പടികളും വടക്കു ഭാഗത്ത് പമ്പാ നദിയിലേക്ക് തുറക്കുന്ന 57 പടികളും കാണാം. സീനിയർ സഞ്ചാരി വടക്ക് ഭാഗത്തെ പടികളിലൂടെ ഗോപുര കവാടത്തിലെത്തി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഗംഭീരമായ ആനവാതിൽ കടന്ന് ചെല്ലുമ്പോൾ ഇരുഭാഗത്തും വിശാലമായ വാതിൽ മാടങ്ങൾ കാണാം. വാതിൽ മാടം കടന്നു ചെല്ലുന്നത് അതിവിശാലമായ നടപ്പന്തലിലേക്കാണ്. കരിങ്കല്ല് കൊണ്ടുള്ള തൂണുകളാൽ നിർമ്മിച്ച നടപ്പന്തലിന്റെ മുൻഭാഗത്ത് വിവാഹങ്ങൾ നടത്തുന്നതിനുള്ള ചെറിയ മണ്ഡപം സ്ഥാപിച്ചിരിക്കുന്നു. നടപ്പന്തലിൽ കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ തട്ടുകളുള്ള ഓട്ടുവിളക്കും ഭണ്ഡാരവും നടപ്പന്തലിൽ കാണാം. കഴിഞ്ഞാൽ മനോഹരമായ ധ്വജസ്തംഭമാണ്, പഞ്ചലോഹം പൊതിഞ്ഞിരിക്കുന്നു. കൽത്തൂണുകളോടുകൂടിയ ബെരിക്കൽ പുരയിൽ സ്വർണവർണ്ണമാർന്ന ബെരിക്കല്ല്, വലിപ്പമാർന്ന അതിഗംഭീരമായ ബെരിക്കല്ല് പിന്നിട്ട് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. പഞ്ചലോഹം പൊതിഞ്ഞ വാതിലും ചുമരുകളും ചിത്രവേലകളാൽ ഗംഭീരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശാലമായ നമസ്കാര മണ്ഡപത്തിന്റെ കൽത്തൂണുകൾ പഞ്ചലോഹം പൊതിഞ്ഞിരിക്കുന്നു. ദേവശില്പങ്ങൾ പഞ്ചലോഹ തൂണുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിരമിഡ് ആകൃതിയിൽ പണിതിട്ടുള്ള മേൽക്കൂര, ചതുർബാഹുവായ പാർത്ഥസാരഥി വിഗ്രഹത്തെ കണ്ണെറിയെ തൊഴുത് ഞാൻ ശ്രീകോവിലിന് വലത്തുവെച്ചു. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ട് മനോഹരമായ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന്റെ അടിത്തറ കരിങ്കല്ല് കൊണ്ടും ചുമർ ചെങ്കല്ല് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. മരം കൊണ്ട് കോണിക്കൽ ഷേപ്പിൽ പണിതിട്ടുള്ള മേൽക്കൂരയിൽ ടെറാക്കോട്ട ടൈലുകൾ പാകി ചെമ്പുപാളികൾ പൊതിഞ്ഞിരിക്കുന്നു. വലിയ ശ്രീകോവിലിന് ചുറ്റും 3 പ്രാവശ്യം വലത്തുവെച്ച് ഞാൻ ധ്യാനനിരതനായി സുഹൃത്തിനോടൊപ്പം നടന്നു. ദിവ്യസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ മനസ്സ് ഏകാഗ്രമാകും.
ഭക്തിസാന്ദ്രമായ ഏതോ ഒരു നിർവൃതി മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ചിറകടിച്ചു പറക്കും. ചെരുപ്പ് ഉപയോഗിക്കാതെ നഗ്നപാദത്തോടെ കരിങ്കൽ പാളികളിൽ നടക്കുമ്പോൾ ഷൂവിട്ട് ശീലിച്ച കാൽപാദങ്ങൾ വേദനിക്കുന്നത് പോലും അറിയുന്നില്ല. ബാല്യകൗമാരകാലങ്ങളിലായി 16 വർഷത്തോളം ഗുരുവായൂരപ്പനെ അടിമകിടുന്നത് എന്റെ പുണ്യമായി മനസ്സ് പറഞ്ഞു. ശ്രീകോവിലിന്റെ ഭിത്തികളിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങൾ മ്യൂറൽ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. സുവർണ ശോഭാനപ്പടികളിൽ തൊട്ടു നിറുകയിൽ വെച്ച് ഒരിക്കൽ കൂടി ഭഗവാനെ വന്ദിച്ച് വഴിപാടുകൾ കഴിച്ച പ്രസാദം വാങ്ങി ചന്ദനം നെറ്റിയിൽ ചാർത്തി പുഷ്പം വാസനിച്ച് ചെവിയിൽ തിരികെ ഞാൻ ഇടനാഴിയിലൂടെ ചുറ്റമ്പലത്തിന്റെ പുറത്തേക്കിറങ്ങി. അപ്പോഴും ഗംഭീരമാർന്ന ബലിക്കല്ല് സ്വർണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകർന്നു. നമുക്ക് ചുറ്റമ്പലത്തിനെ ഒരു വലത്തു വയ്ക്കാം. ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. മഹാഭാരതത്തിലെ അർജുനന്റെ തേരാളിയായ പാർത്ഥസാരഥിയായിട്ടാണ് ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത്. 6 അടി ഉയരമുള്ള വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണവിഗ്രഹമാണ്. അർജുനനെ വീരോപദേശം നൽകുന്ന വിശ്വരൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഹസ്തിനപുരത്ത് പരീക്ഷിത്തിനെ രാജാവായി വാഴ്ച ശേഷം പാണ്ഡവർ ദേശാടനം നടത്തുകയും ബന്ധുമിത്രാദികളെ വധിച്ച പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പൂജകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ചെങ്ങന്നൂരിൽ എത്തിയ പഞ്ചപാണ്ഡവർ ഓരോരുത്തരും ഓരോ വിഷ്ണു ക്ഷേത്രം വീതം ഈ പ്രദേശത്ത് സ്ഥാപിച്ചു. യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രവും ഭീമൻ ഉലിയൂർ മഹാവിഷ്ണു ക്ഷേത്രവും അർജുനൻ ആറന്മുള മഹാവിഷ്ണു ക്ഷേത്രവും നകുലൻ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രവും സഹദേവൻ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രവുമാണ് സ്ഥാപിച്ചത്. ഈ ക്ഷേത്രങ്ങളെല്ലാം ചെങ്ങന്നൂർ ആറന്മുള ഭാഗങ്ങളിലായി അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ശബരിമല അയ്യപ്പന് സമ്മാനിച്ച തങ്ക അങ്കി ആറന്മുള ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചു വരുന്നത്. പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ആറന്മുള വള്ളസദ്യയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളാണ്. 64 തരം വിവിധ വിഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് വള്ളസദ്യ. മധു കൈതഫൻ എന്നീ അസുരന്മാർ മോഷ്ടിച്ചെടുത്ത വേദങ്ങൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പൂജിച്ചത് ഈ ക്ഷേത്രത്തിൽ വച്ചാണെന്ന് വിശ്വസിക്കുന്നു. തുലാഭാരം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനുള്ളിൽ വളരുന്ന വന്നിമരത്തിൻ്റെ കായ്കൾ കൊണ്ടുള്ള തുലാഭാരം രോഗശാന്തിക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ആറന്മുള കണ്ണാടി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു.
പാർത്ഥസാരഥി ഭഗവാന് അമൂല്യമായ ഒരു കിരീടം സമ്മാനിക്കണമെന്ന് തിരുവിതാംകൂർ രാജാവ് തീരുമാനിച്ചതനുസരിച്ച് ആറന്മുളയിലെ ഒരു കുടുംബം ചെമ്പ്, ഈയം എന്നിവ ഉപയോഗിച്ച് ഒരു പ്രത്യേക മെറ്റൽ കൂട്ട് നിർമ്മിക്കുകയും അത് പോളിഷ് ചെയ്ത് കണ്ണാടി നിർമ്മിച്ച് മഹാരാജാവിന് നൽകുകയും ചെയ്തു. ആ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. അർജുനൻ നിലയ്ക്കലടുത്തുള്ള നാരായണപുരം എന്ന സ്ഥലത്താണ് ആദ്യം ക്ഷേത്രം നിർമ്മിച്ചതെന്നും പിന്നീട് ആറ് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിച്ച് അതിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് ആറന്മുള എന്ന പേര് വന്നതെന്നും ഐതിഹ്യമുണ്ട്. അങ്ങനെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും വിശ്വാസങ്ങളും മനസ്സിലാക്കി സീനിയർ സഞ്ചാരി ശബരിമലയിലേക്ക് തിരുവാഭരണം പുറപ്പെടുന്ന പന്തളം രാജകൊട്ടാരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു.